ചൈനക്കാരെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. അവരാർക്കിട്ട് എപ്പോൾ പണിയും എന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആ രീതിയിലുള്ള വേലകളുടെ ആശംവരാണ്. ചൈനക്കാർ വീണ്ടും അവരുടെ തന്നെ സ്വഭാവം കാണിച്ച് ചൈന ഹമാസിന് കൊടുത്തിരുന്ന പിന്തുണ പൂർവ്വകാല പ്രാബല്യത്തോട് പിൻവലിച്ചു. ഇപ്പോൾ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമസ്കാരം. ഗാസ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നു. പാവപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ പലസ്തീനികൾ അനുഭവിക്കുന്ന കൊടും ക്രൂരതയെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചും ലോകമാധ്യമങ്ങൾ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഹമാസിന് അനുകൂലമായും പ്രതികൂലമായും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നിന്നും, അതായത് അറബ് രാജ്യങ്ങൾക്കിടയിൽ നിന്ന് പോലും അഭിപ്രായ ഭിന്നതകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഏതാണ്ട് പരസ്യമായ നിലപാടോടുകൂടി തന്നെ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്നു. മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അനുകൂലിക്കാതെയും പ്രതികൂലിക്കാതെയും നിൽക്കുന്നു. എന്നാൽ ഇറാന്റെ അറിവോടും സമ്മതത്തോടും കൂടി ലബനന്റെ പല മേഖലയിൽ നിന്നും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. മെഡിറ്ററേനിയൻ കടലിൽ ഗാസ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ വരെ ഹിസ്ബുള്ള തീവ്രവാദികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. തക്ക സമയത്ത് അമേരിക്കയുടെ ഡിഫൻസ് എയർഫോഴ്സ് ഡിഫൻസ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തി ആ മിസൈലുകൾ നിർവീര്യമാക്കിയിരിക്കുന്നു. എന്നാൽ ഇത്തരുണത്തിലാണ്, അതായത് ഗാസ ഇസ്രായേൽ ഹമാസ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് വൻ ശക്തി എന്ന് അവകാശപ്പെടുന്ന റഷ്യ ചൈനയിലേക്ക് ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ചൈനയിൽ സന്ദർശനം നടത്തി ചൈനീസ് പ്രധാനമന്ത്രി ലീ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഈ അവസരത്തിലാണ് ലോകവ്യാപകമായി ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വരുന്നത്. പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുന്ന രാജ്യം തന്നെയാണ്. ഒരു കാരണവശാലും പലസ്തീനികളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീണ്ടുപോകുവാൻ ഒരു മനുഷ്യസ്നേഹിയും ആഗ്രഹിക്കുന്നില്ല, അത് അനുവദിക്കാൻ പാടില്ല. പലസ്തീനിൽ പലസ്തീനികൾ അനുഭവിക്കുന്ന കൂട്ടക്കുരുതിക്ക് ആര് തന്നെ കാരണക്കാരായാലും അവരെയാണ് ക്രൂശിക്കേണ്ടത്. ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ ദുർചെയ്തികൾ മൂലമാണ് ഇപ്പോൾ പലസ്തീനികൾ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ അനുഭവിക്കുന്നത് എന്ന് പലസ്തീനികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ CPM കേരളത്തിലെ CPM വക്താക്കൾ പലസ്തീൻ അനുകൂലമായ മുദ്രാവാക്യങ്ങളുമായി ഇന്ത്യയിലെ തന്നെ ഇസ്രായേൽ എംബസിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ പല പ്രകടനങ്ങളും അല്ലെങ്കിൽ തിട്ടൂരങ്ങളും ഇറക്കുകയുണ്ടായി. എന്നാൽ ചൈനയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. ചൈന പലസ്തീൻ അനുകൂലമായി നിലകൊള്ളും, ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായി നിലകൊള്ളും, ഇസ്രായേലിന്റെ നിലപാടിനെ തള്ളിപ്പറയും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മുടെ ഇവിടെയുള്ള CPM നേതാക്കൾ എല്ലാവരും തന്നെ. എന്നാൽ കഴിഞ്ഞ ദിവസം ചൈന കൃത്യമായി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അതായത് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി, അതായത് ഇസ്രായേലിന്റെ രാജ്യത്തേക്ക് കടന്നു കയറി, ഇസ്രായേൽ ഭൂമിയിൽ കടന്നു കയറി ഇസ്രായേലി പൗരന്മാരെയും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന വൈദേശികരെയും കൊന്നൊടുക്കിയ ഹമാസ് തീവ്രവാദികളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഇസ്രായേലിന് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അവർ സ്വയം പ്രതിരോധിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ എന്തിനതിൽ ഇടപെടണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചൈന പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഹമാസിനൊപ്പം നിൽക്കും, പലസ്തീനൊപ്പം നിലകൊണ്ടുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ചൈന സന്നദ്ധമാകും, അല്ലെങ്കിൽ റഷ്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചൈന ഇസ്രായേലിനെതിരെ പ്രതികരിക്കും, പ്രതിരോധിക്കും എന്നുള്ള ധാരണകളെല്ലാം അമ്പേ തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ ചൈന തങ്ങളുടെ നിലപാടിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു. ചൈനയുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട്, അതിനെ കുറ്റം പറയാനാവില്ല എന്നാണ് ചൈനയുടെ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്. ഇതിൽ വെട്ടിലായിരിക്കുന്നത് കേരളത്തിലെ CPM നേതാക്കൾ തന്നെയാണ്. അതായത് റഷ്യ ചൈന സന്ദർശിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചൈനീസ് കപ്പലുകൾ, ചൈനയുടെ 6 പടുകൂറ്റം കപ്പലുകൾ ഗാസ അതിർത്തിയിൽ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടത്. ഈ തരുണത്തിൽ ഇറാനൊപ്പം ചേർന്നുകൊണ്ട്, റഷ്യയുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഇറാനൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ചൈന ഒരുമ്പെടുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇറാനൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ചൈന യുദ്ധം നയിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ചൈന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ CPM വെട്ടിലാക്കിയിരിക്കുന്നു. ചൈന അവിടെ, അതായത് ഇസ്രായേലിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും, ഹമാസ് തീവ്രവാദികൾക്ക് ഒപ്പം നിൽക്കും, പലസ്തീനെ സംരക്ഷിക്കാൻ വരും എന്നുള്ള തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളും പ്രചരണങ്ങളും നടത്തിയിരുന്ന കേരളത്തിലെ CPM നേതാക്കൾ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു. ചൈനയുടെ ഈ പ്രതികരണത്തെക്കുറിച്ചും ഈ ചുവടുമാറ്റത്തെക്കുറിച്ചും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരീക്ഷകനായ
അഡ്വക്കേറ്റ് ജയശങ്കർ കൃത്യമായ രീതിയിൽ അഭിപ്രായം പറയുന്നു. അതായത് ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ തുടങ്ങിവെച്ച, ഗാസയിൽ തുടങ്ങിവെച്ച ഈ യുദ്ധത്തിന് ഇനി എന്താണ് ഒരു അറുതി വരിക, ഇതിൽ ആരൊക്കെയാണ് ഇടപെടേണ്ടത് എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ നിരീക്ഷിക്കുന്നു. ചൈനയുടെ ഇപ്പോഴുള്ള മനമാറ്റത്തിന് കാരണവും കൃത്യമായ രീതിയിൽ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ വ്യക്തമാക്കുന്നു. നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഹമാസിനെ ലാക്കാക്കി പാലസ്തീനിൽ ഇസ്രായേൽ ബോംബ് വർഷം തുടരുകയാണ്. കരയുദ്ധവും തുടങ്ങിക്കഴിഞ്ഞു. കരയുദ്ധം തുടങ്ങിയാൽ പിന്നെ ഇസ്രായേലിന് രക്ഷയില്ല. പിന്നെ ഹമാസിൻ്റെ വമ്പിച്ച തിരിച്ചടി ഉണ്ടാവും. മാത്രമല്ല, കരയുദ്ധത്തിൽ ഇസ്രായേലുകാർക്ക് നേരെ പരിചയമില്ല. അവർ യുദ്ധം ചെയ്താൽ തോറ്റുപോകും എന്നൊക്കെ നമ്മുടെ മൗദൂദി ചാനലും പത്രവും നിരന്തരമായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അഥവാ നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അവരുടെ നാവ് പൊന്നാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും പാലസ്തീനിലെ പാവപ്പെട്ട ആളുകളാണ്, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളുമാണ് ഈ ബോംബ് വർഷത്തിൽ ഏറ്റവും അധികം നട്ടം തിരിയുന്നത്, അതിന് വലിയ വില കൊടുക്കുന്നത്. മരിച്ചുകൊണ്ടിരിക്കുന്ന അധികം കുട്ടികളാണ്, ബാക്കി സ്ത്രീകളാണ്. യഥാർത്ഥത്തിലുള്ള ഹമാസ് പോരാളികൾ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ആക്രമണത്തിൻ്റെ ഫലമായി കൊല്ലപ്പെട്ടുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു മാനസിക പ്രശ്നമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. പാലസ്തീനിലെ സാധാരണക്കാർക്ക് മരുന്നും രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമുള്ള മറ്റു സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിനിമയം പോലും, അതിൻ്റെ വിതരണം പോലും വളരെ പരിമിതമാണ്. ഇസ്രായേലാണെങ്കിൽ വളരെ ആസുരമായ രീതിയിൽ പാലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗസയിൽ നിരന്തരമായി ബോംബ് വർഷം നടന്നു. ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും ഹമാസ് പോരാളികളെ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുന്നത് മഹ്മൂദ് അബ്ബാസ് ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ സർക്കാരിനാണ്. അവരാണ് ഈജിപ്തിൻ്റെ സഹായത്തോട് ഇത് ഗസയിൽ വിതരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഇസ്രായേലിൻ്റെ പുറകിൽ നിരന്നു നിൽക്കുകയാണ്. ഇസ്രായേലിന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് ഈ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, അദ്ദേഹം ഇസ്രായേലിനെ വിമർശിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി. ഹമാസിൻ്റെ ആക്രമണത്തെ ഞാൻ അപലപിക്കുന്നു, അതേസമയത്ത് തന്നെ പലസ്തീൻ്റെ വേവലാതികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നിലവിലുള്ളതാണ്. അവരുടെ അസംതൃപ്തിയും അവരുടെ അസന്തുഷ്ടിയുമാണ് ഈ ആക്രമണത്തിലൂടെ വെളിവായത് എന്ന രീതിയിൽ താത്വികമായിട്ട് ഏതാണ്ട് എം എ ബേബി ലൈനിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം നടത്തി. അതുകൊണ്ടിപ്പോൾ ഗുട്ടറസ് രാജിവെക്കണം എന്നാണ് ഇസ്രായേലിൻ്റെ പുതിയ ആവശ്യം. ഗുട്ടറസ് രാജിവെക്കോ അതോ ഇനി ഇവർ ആ യു എനിൽ നിന്ന് പിന്മാറുമോ വേറെ എന്തൊക്കെ ചെയ്യുക നമുക്കറിയില്ല. ഏതായാലും എപ്പോഴൊക്കെ വെടിനിർത്തൽ പ്രമേയം വന്നാലും അപ്പോഴൊക്കെ അമേരിക്ക ആ വീറ്റോ യു എൻ, അഥവാ അമേരിക്ക വീറ്റോ ചെയ്യാൻ മറന്നുപോയി, അല്ലെ അമേരിക്കയുടെ പ്രതിനിധി മൂത്രമൊഴിക്കാൻ പോയ സമയത്താണ് പ്രമേയം വന്നെങ്കിൽ വീറ്റോ ചെയ്യാൻ സന്നദ്ധരായിട്ട് ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും പ്രതികളുണ്ട്. മൂന്നുപേരെ കൂടി ഒരുമിച്ച് മൂത്രമൊഴിക്കാൻ പോവുകയില്ല. അപ്പോൾ അതാണ് യു എനിൽ നടക്കുന്ന കാര്യം. ഈ യു എൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തമാശയായിട്ട് മാറിയിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ യു എൻ ഇടപെട്ട് പല പ്രശ്നങ്ങളും തീർപ്പാക്കി നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഊതാന്ത് എന്ന് പറഞ്ഞ ഒരു മഹാനായിരുന്നു ആ സെക്രട്ടറി ജനറൽ. പിന്നെയും പാകിസ്ഥാൻ തമ്മിൽ സംഘർഷം ഉണ്ടായ ഉടനെ ഊതാന്ത് ഡൽഹിയിൽ വരും. ഡൽഹിയിൽ നിന്ന് അടുത്ത വിമാനം പിടിച്ച് പുള്ളി ഇസ്ലാമാബാദിൽ പോകും, പിന്നെ വീണ്ടും ഡൽഹിയിൽ വരും. ഇങ്ങനെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഗുട്ടറാസ് എന്ന് പറഞ്ഞ ചേട്ടനെ കുറിച്ച് ആരും കേൾക്കാൻ തന്നെ ഇല്ല. പുള്ളി അവിടെ എന്ത് ചെയ്യാൻ നമുക്ക് അറിയാൻ പാടില്ല. ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് കൊല്ലം ഒന്നര, ഈ ഗുട്ടറാസ് കഴിച്ചിട്ട് ഒരു ചുക്ക് നടന്നിട്ടില്ല. അദ്ദേഹം അവിടെ കട്ടൻ ചായ ഉണ്ടാക്കി കഴിച്ച് ജീവിക്കാറെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഗുട്ടറാസിൻ്റെ ഗുട്ടൻസ് നമുക്ക് മനസ്സിലായിട്ടില്ല, ഗുട്ടറാസിൻ്റെയും ഗുട്ടൻസ് മനസ്സിലായിട്ടില്ല. അത് അങ്ങനെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്നത് ചൈനയുടെ കാര്യമാണ്. ഈ ചൈനയെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ സി പി എംകാർ ഇസ്രായേൽ എംബസി ഉപരോധിക്കാൻ പോകുന്നു, പലസ്തീൻ അനുകൂല സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു, റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൈന ഹമാസിനെ പിന്തുണക്കുന്നു, അല്ലെങ്കിൽ ഹമാസ് നടത്തുന്ന കരിമരുന്ന് പ്രയോഗത്തെ ചൈന അഭിനന്ദിക്കുന്നു എന്ന രീതിയിലാണ്. ഹമാസും ചൈനയും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് നിന്നിരുന്നത്. ഇസ്രായേലിന് എതിരായ ഒരു നിലപാട് ചൈന സ്വീകരിക്കും എന്നാണ് പൊതുവെ അറബി രാജ്യങ്ങളും വിചാരിച്ചത്. അപ്പോൾ ഖത്തറും അതുപോലെ ഇറാനും മാത്രമേ ശരിക്കും ഹമാസിനെ പിന്തുടങ്ങുന്നുള്ളൂ. സൗദി അറേബ്യ പോലും ഇങ്ങനെ അല്പം ഒന്ന് പിന്നോട്ടടിച്ച് നിൽക്കുക. അറബി ലീഗ് രാജ്യങ്ങളും പറയുന്നത് പലസ്തീനിൽ ആക്രമണം നടത്തരുത് എന്നാണ്. ഹമാസിനെ ഇല്ലായ്മയേറുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹമാസിനെ പ്രകടമായി പിന്തുണക്കുന്ന രണ്ട് രാജ്യങ്ങളുള്ള ഒന്ന് ഇറാനും മറ്റത് ഖത്തറും മാത്രമാണ്. അവരുടെ തന്നെ പിന്തുണയെ നമുക്ക് അധികമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. മറ്റെല്ലാ രാജ്യങ്ങളും ഞങ്ങളീ നാട്ടുകാരെല്ലാം മാവിലായിക്കാരാണ് എന്ന് പറഞ്ഞ് നിൽക്കുക. അതാണ് നമ്മുടെ മൗദൂദി ചാനലിൽ ചർച്ച നടത്തുന്ന ചേട്ടൻ അറബികളെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് മൂത്രമൊഴിച്ചാൽ ഇസ്രായേൽ ഒഴുകിപ്പോയില്ലെന്ന് ചോദിച്ചാൽ. പക്ഷേ ആർക്കും ഇപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് സംഗതി മൊത്തം ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ആക്രമണം ഒരു ഭാഗത്തു കൂടി തുടരുകയും ചെയ്തു.
അപ്പോഴാണ് ചൈന ഇടപെടും, ചൈനയുടെ ഒരു വമ്പിച്ച ഇടപെടൽ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ചു. എന്താണ്, ഇറാനും ഹാപ്പി, സൗദിയും ഹാപ്പി, ചൈന ഡബിൾ ഹാപ്പി എന്നാണ് നമ്മുടെ സൂപ്രഭാത ഓൺലൈൻകാരൻ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ചൈനക്കാരെ കുടിക്കണ വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല. അവരാർക്കിട്ട് എപ്പോൾ പണിയും എന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആ രീതിയിലുള്ള വേലകളുടെ ആശമാരാണ്. ചൈനക്കാർ വീണ്ടും അവരുടെ തന്നെ സ്വഭാവം കാണിച്ച് ചൈന ഹമാസിന് കൊടുത്തിരുന്ന പിന്തുണ പൂർവ്വകാല പ്രാബല്യത്തോട് പിൻവലിച്ചു. ഇപ്പോൾ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇസ്രായേലിന് ജയ് വിളിച്ചുകൊണ്ട് നമ്മുടെ CPMകാരും SFIക്കാരും പ്രകടനം നടത്തുന്നത് നമ്മൾ വൈകാതെ കാട്ട് വരും. അതുകൊണ്ട് ഈ ഇസ്രായേൽ എംബസിയുടെ മുമ്പിൽ നിന്ന് പ്രകടനം അല്ലെങ്കിൽ പൊതുസമ്മേളനമൊക്കെ എപ്പോഴാണ്? ഇവരുടെ ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും അല്ലെങ്കിൽ പലസ്തീൻ്റെ എംബസിയുടെ മുമ്പിലേക്ക് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. CPMകാരെ സംബന്ധിച്ചുള്ള ചൈനയാണ് അവരുടെ മാർഗ ദീപം. ചൈനയുടെ നിലപാടനുസരിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMനെ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ CPM ചൈനീസ് പാർട്ടിയെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് സ്വന്തമായ ഒരു നിലപാടുമില്ല. പാർട്ടിയുടെ നിലപാടെന്ന് വെച്ചാൽ ചൈനയുടെ നിലപാടാണ്. ചൈന ഇസ്രായേലിന് അനുകൂലമായാൽ പിന്നെ CPMഉം നിലപാട് മാറ്റേണ്ടി വരും. അപ്പോൾ ചിന്ത ജെറോമിൻ്റെ അടുത്ത വെളിപാടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അല്ലെങ്കിൽ സ്വരാജ് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഈ ഹമാസിനെ ചൈന കൈവിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി എപ്പോഴാണ് ചൈന ഇസ്രായേലിന് അനുകൂലമായ പ്രസ്താവന ഇറക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന് അനുകൂലമായി ഇടപെടുക എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും? ഇതാണ് അവിടുത്തെ പരിഹാസ്യമായ ഒരു വശം. പക്ഷേ മറ്റേ വശം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത്, പ്രത്യേകിച്ച് കുട്ടികളാണ് മരിക്കുന്നതിലധികം എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം കണ്ടെത്താൻ കഴിയണം. അത് ഗുട്ടറാസിനെ കൊണ്ട് സാധിക്കില്ല എന്നതായത് ഉറപ്പാണ്. ഇനി വൻ ശക്തികൾ ആരെങ്കിലും ഇടപെട്ട് വ്ളാഡിമിർ പുട്ടിനും അതുപോലെ ജോ ബൈഡനും കൂടി ഒരുമിച്ച് നിന്ന് ഈ രണ്ട് ശക്തികളെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സമാധാനം ഉണ്ടാകാനും സാധ്യത.